നമസ്കാരം. മലപ്പുറം താനൂരിൽ 22 പേരുടെ മരണത്തിന് ഇടയാക്കിയ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 14 അംഗ സംഘം ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കും. താനൂർ DYSP ക്കാണ് അന്വേഷണ ചുമതല. മലപ്പുറം SP അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അപകടമുണ്ടാക്കിയ വിനോദസഞ്ചാര ബോട്ടിന്റെ ഉടമ നാസർ അറസ്റ്റിലായിരുന്നു. താനൂർ സ്വദേശിയായ നാസറിനെ കോഴിക്കോട് ഏലത്തൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു വീട്ടിൽ ഒളിവിലുണ്ട് എന്ന് വിവരം ലഭിച്ചതോടെ പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ നാസർ ഒളിവിൽ പോയിരുന്നു. നരഹത്യാ കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാസറിന്റെ കാർ കൊച്ചി പോലീസ് തിങ്കളാഴ്ച ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടാതെ നാസറിന്റെ സഹോദരൻ സലാം, സഹോദരന്റെ മകൻ, അതുകൂടാതെ അയൽവാസി മുഹമ്മദ് ഷാഫി എന്നിവരെയും കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊച്ചിയിൽ അഭിഭാഷകനെ കാണാൻ എത്തിയപ്പോഴാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം തേടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഞായറാഴ്ച രാത്രി മുതൽ ഒളിവിൽ പോയ നാസറിനെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് കൊച്ചിയിലുണ്ട് എന്ന വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ കാർ കണ്ടെത്തുന്നത്. കാറിനുള്ളിൽ നിന്ന് നാസറിന്റെ ഫോണും കണ്ടെത്തിയിരുന്നു. താനൂരിൽ പൂരപ്പുഴ അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗത്ത് ഞായറാഴ്ച വൈകിട്ട് 7:30 അപകടമുണ്ടായത്. അറ്റ്ലാന്റിക് എന്ന ഇരുനിലയിലുള്ള ബോട്ടിലെ 2 തട്ടിലും യാത്രക്കാർ ഉണ്ടായിരുന്നു. കരയിൽ നിന്ന് 300 മീറ്റർ ദൂരത്തുള്ളപ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. 37 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് എന്നാണ് വിവരം. അപകടത്തിൽ 22 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മരിച്ചവരിൽ 15 കുട്ടികൾ ഉൾപ്പെടുന്നു. വിനോദസഞ്ചാര ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടായ ബോട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു. 5 സ്ത്രീകളും 2 പുരുഷന്മാർക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 11 പേർ പരപ്പനങ്ങാടിയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. 8 പേരാണ് കോട്ടക്കൽ, തിരൂരങ്ങാടി, കോഴിക്കോട് ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. നിസ്സാര പരിക്കേറ്റ 2 പേർ ആശുപത്രി വിട്ടു. ബോട്ടിലുണ്ടായിരുന്ന 5 പേർ നീന്തി രക്ഷപ്പെട്ടു. അപകടമുണ്ടായ പുഴയിൽ NDRFന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അതേസമയം ബോട്ട് ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മലപ്പുറം ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചീഫ് പോർട്ട് സർവേയറും 10 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണം എന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഈ മാസം 19-ന് തിരൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. അതേസമയം ബോട്ട് ദുരന്തത്തിലേക്ക് നയിച്ച അറ്റ്ലാന്റിക് ബോട്ടിന്റെ സർവേ സർട്ടിഫിക്കറ്റ് പുറത്തു വരികയും ചെയ്തു. യാത്ര ചെയ്യാവുന്നത് പരമാവധി 22 പേർക്കാണ് എന്നും സർവേ റിപ്പോർട്ടിൽ ഉണ്ട്. ലൈസൻസ് അനുവദിക്കുന്നതിന് മുന്നോടിയായാണ് സർവേ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ബോട്ടിന്റെ മുകൾ നില യാത്രയ്ക്ക് യോഗ്യമല്ല. ബോട്ട് നിർമ്മിക്കുന്നതിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. സൂര്യാസ്തമയത്തിന് ശേഷം സർവീസ് നടത്തരുത് എന്ന ചട്ടവും ലംഘിച്ചു. പരിധിയിലധികം ആളെ കയറ്റിയതാണ് അപകടത്തിന് കാരണമായത്. അതേസമയം അപകടത്തിൽ വില്ലനായത് ബോട്ടുടമയുടെ ലാഭക്കൊതിയായിരുന്നു. പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ആളുകളെ കുത്തിനിറച്ചുള്ള ബോട്ട് യാത്രയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരം മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെയാണ് ജീവനക്കാർ പെരുമാറിയിരുന്നതും. മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന തോണി മേടിച്ച് രൂപമാറ്റം നടത്തി ഉണ്ടാക്കിയതാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് എന്നാണ് ആരോപണം. ഇക്കാര്യം മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയി ആണ് ഉന്നയിച്ചിരിക്കുന്നത്.